അന്ന് ശിവന്റെ ജടയായിരുന്നു, ഇന്നിപ്പോൾ ആ ജടയൊക്കെ മാറി മോദിക്ക് ഭീഷണിയായി. കാലത്തിനനുസരിച്ച് കോലവും മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നേരിട്ട് കണ്ടു. ഇത് പറയാൻ കാര്യം, പുരാതനമായ തൃശ്ശൂർ തേക്കിൻകാട്ടിലെ വൻമരങ്ങൾ വെട്ടിമാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടെ പോയി ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾ? എവിടെ ഒരു പാഴ്മരം മുറിച്ചാലും പ്രകൃതി സ്നേഹവുമായി അപ്പോഴവിടെ ചാടി വീഴുന്നവർ ഇത് കണ്ടില്ലേ? പണ്ടേ പറയാറുണ്ട് കപട സ്നേഹികളാണെന്ന്, ഇപ്പോൾ അതും ജനങ്ങൾക്ക് ബോധ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള പടുകൂറ്റൻ വൃക്ഷങ്ങളും ശിഖരങ്ങളും ഒക്കെ വെട്ടിമാറ്റിയത്. ബി ജെ പിയുടെ മകളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നാളെ പകൽ 3 മണിക്ക് തൃശ്ശൂരിലെത്തുന്ന മോദിക്ക് സുരക്ഷയൊരുക്കുന്നതിൻ്റെ മറവിലാണ് ഈ വൻ മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചു മാറ്റുന്നത്. തേക്കിൻകാട് മൈതാനത്തിൻ്റെ മണികണ്ഠനാല്, നടുവിലാൽ, നായ്ക്കനാൽ, വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആല് എന്നിവ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും തൃശ്ശൂരിൻ്റെ പൈതൃക സൗന്ദര്യത്തിൻ്റെ അടയാളവുമാണ്. ഇതിൽ നായ്ക്കനാൽ ജംഗ്ഷനിലെ ആലിൻ്റെ പ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റി, സ്വരാജ് റൗണ്ടിനോട് ചേർന്ന വൃക്ഷങ്ങളും ശിഖരങ്ങളും സുരക്ഷയുടെ പേരിൽ മുറിച്ചു മാറ്റി, വേദിയുടെ എല്ലാ ഭാഗവും കെട്ടിമറിച്ച് കനത്ത പോലീസ് കാവലിലാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നത്. മുൻകാലങ്ങളിൽ ചില സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് ചില വൃക്ഷങ്ങളുടെ ചെറു ചില്ലകൾ നീക്കം ചെയ്തതിന് വൻ പ്രതിഷേധവുമായി ബി ജെ പി തന്നെ രംഗത്തെത്തിയിരുന്നു. തേക്കിൻകാട് മൈതാനത്തെ വൃക്ഷങ്ങൾ ശിവന്റെ ജടയാണെന്നും അത് മുറിച്ചു മാറ്റുന്നത് ആചാരലംഘനമാണെന്നും പറഞ്ഞ് ചില സംഘപരിവാർ സംഘടനകളും അന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ശിവന്റെ ജടയൊക്കെ മാറിയെന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.